ഒരു രസത്തിന് ലോക്ഡൌൺ കാലത്ത് തുടങ്ങിയ കഥ പറച്ചിൽ കാര്യമായതിന്റെ ത്രില്ലിലാണ് ചേന്നമംഗലൂർ സ്വദേശിയായ അധ്യാപകൻ വായനക്കാർ ഏറ്റെടുത്ത നൂറ് കഥകൾ ഇതിനകം ഓഡിയോ രീതിയിൽ പുറത്തിറക്കി പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങാത്ത പതിനഞ്ചോളം പുതിയ കഥകളും ശബ്ദത്തിൽ കേൾവിക്കാരിൽ എത്തിയിട്ടുണ്ട് ബെഞ്ചിൽ സ്ഥലത്ത് വന്ന് ഇരുപ്പുറപ്പിച്ചു പറഞ്ഞു ഓ ഓ കണ്ണൂർ കണ്ണൂർ വണ്ടി എന്താ പണി വെറുതെ അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയെ പോലെ വെള്ളായപ്പൻറെ കടുത്തിൽ ചുറ്റുമുഴകി കഥകൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ബന്ന കഥ കേൾക്കാൻ കാത്തിരിക്കുന്നവരുടെ ചെവിയിലേക്ക് ഇന്നെത്തിച്ചത് ഓ വി വിജയന്റെ കടൽ തീരമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായതുകൊണ്ടാണ് ആ കഥ തിരഞ്ഞെടുത്തത് തുടങ്ങിയ ദിവസം രാത്രി വായിക്കാനെടുത്ത പുസ്തകം അതൊരു എന്ന കഥ ഒന്ന് റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത് ഷിഹാബ്ക അയച്ചു ഷിഹാബ്ക അത് കേട്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു അങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ എൻറെ സുഹൃത്തുക്കൾക്കും എന്റെ അധ്യാപക ഗ്രൂപ്പിലേക്കൊക്കെ അത് ഷെയർ ചെയ്യണ്ടായി അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു ആ വായന നൂറാമത്തെ പുസ്തകത്തിലാണ് എത്തി നിൽക്കുന്നത് ഇതുവരെ വെളിച്ചം കാണാത്ത എഴുത്തുകളും ശബ്ദരൂപത്തിൽ ബെന്ന കേൾവിക്കാരിലെത്തിക്കുന്നു ഹോം സിനിമകളുടെ സംവിധായകനും നടനുമൊക്കെ ആയ ബെന്ന ചെന്നമംഗല്ലൂർ സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനാണ് ജയ്സൽ ബാബുവിനൊപ്പം റാഹീസ് റഷീദ് മീഡിയ വൺ കോഴിക്കോട്